ഹായോ, ഇന്ന് ഈ സെഷനിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓയിറ്റി ലിസണിംഗ് പാർട്ടയിലെ സിനോണിമസ് വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. എന്താണ് സിനോണിമസ് വേർഡ്സ്? നമുക്ക് ആദ്യം അത് നോക്കാം. സിനോണിമസ് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓയിറ്റി ലിസണിംഗ് ഓഡിയോയിൽ കേൾക്കുന്ന പാർട്ടയിൽ കേൾക്കുന്ന ഇൻഫോർമൽ സെൻറ്റൻസിനെ കൃത്യമായി നിങ്ങളുടെ മെറ്റീരിയലിനെ ഫോർമൽ സെൻറ്റൻസായി കൺവേർട്ട് ചെയ്ത് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ് സിനോണിമസ് വേർഡ്സിൻ്റെ എക്സാമ്പിൾസ്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓഡിയോയിൽ നിങ്ങൾ കേൾക്കുന്ന പേഷ്യൻ്റ് സൈഡ് സ്പീച്ച് എപ്പോഴും ഇൻഫോർമൽ സ്പീച്ച് എന്നതിന് അല്ലെങ്കിൽ ഇൻഫോർമൽ സെൻറ്റൻസിന് എക്സാമ്പിളായി നമുക്ക് കാണാവുന്നതാണ്. സോ ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അത്തരം കുറച്ച് എക്സാമ്പിളുകളാണ്. സോ ഒരു ഇൻഫോർമൽ സെൻറ്റൻസിൽ ഒരു പ്രപ്പോസിഷൻ, ഒരു വേർബ്, ഒരു ഒബ്ജക്റ്റ് എന്ന രീതിയിൽ ആ ഫ്രേസ് അല്ലെ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ടു പുട്ട് ഓൺ വെയ്റ്റ് എന്നതിൻ്റെ ഇൻഫോർമൽ സെൻറ്റൻസ് നമുക്ക് പറയാൻ കഴിയും ടു ഗെയിൻ വെയ്റ്റ് എന്നത്. അതുപോലെ ടു ബി അപ്പ് എന്ന ഫോർമൽ സെൻറ്റൻസിൻ്റെ മറ്റൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ സെൻറ്റൻസായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ടു റൺ ഔട്ട് ഓഫ് ടൈം എന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെ സിനോണിമസ് വേർഡ്സ് മനസ്സിലാക്കാനും പാർട്ടയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി നിങ്ങളുടെ ആ ഒരു മെറ്റീരിയലിനെ വായിച്ച് മനസ്സിലാക്കുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നതാണ് ആദ്യം നിങ്ങൾക്കുള്ള ടാസ്ക്. അതിനുശേഷം വരുന്ന ഓഡിയോയിൽ കൃത്യമായി പേഷ്യൻ്റ് സൈഡ് ഇൻഫോർമൽ സ്പീച്ചിനെ മനസ്സിലാക്കാനും അതുപയോഗിച്ച് മെറ്റീരിയലിലെ സെൻറ്റൻസ് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയേണ്ടതാണ്. സോ ഈ ഒരു സിനോണിമസ് വേർഡ്സ് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് പ്രിഡിക്ഷൻ സ്കിൽ. പാർട്ടയിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നിയമം ഉപയോഗിച്ച് പാർട്ടയിലെ 24 out of 24 സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ടിപ്സിനായി ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.